I could stay like this, forever following you. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാലന്റൈൻസ് ഡേക്ക് ഞാൻ ഉണ്ടാക്കിയ ഒരു റഫേലോ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഈ കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആൽമണ്ട്സ് ആണ് കേട്ടോ. ആൽമണ്ടും അതുപോലെ തന്നെ ഡെസിക്കേറ്റ് കോക്കനട്ടുമാണ്. ആദ്യം ഞാൻ ഒരു പിടി ആൽമണ്ടാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ച് മാറ്റിവെക്കാം. ഇനി കേക്കിൻ്റെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 5 മുട്ടയാണ് നമ്മൾ എടുക്കുന്നത്. അതിതുപോലെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മുട്ടയുടെ വെള്ളം ആദ്യം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. Just don't get too far and I'll be where you are. You're a dream that I could finally see. ഇതിലേക്ക് 3/4 കപ്പ് പൗഡേർഡ് ഷുഗറോ ഗ്രാനുലേറ്റഡ് ഷുഗറോ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ച എഗ് യോക്കിലേക്ക് 1 ടീസ്പൂൺ ആൽമണ്ട് എസെൻസും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന എഗ് വൈറ്റിലേക്ക് ഒഴിച്ചതിന് ശേഷം സാവധാനം യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ആൽമണ്ട് പൗഡറാണ്. ഇത് നമ്മൾ സാവധാനം ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കണം. ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മൈദപ്പൊടിയാണ് കേട്ടോ. ഇത് ഞാൻ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് 2-3 തവണയായിട്ട് ഇതിലേക്ക് ചേർത്ത് സാവധാനം യോജിപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് ഓവർ മിക്സിങ് ആയിപ്പോയാലും കേക്കിൻ്റെ സോഫ്റ്റ്നെസ് നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് സാവധാനം തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് ഞാൻ 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് തിക്നെസ്സൊന്നും ഇല്ലാത്തൊരു ബേസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മളൊരു 2-3 തവണ ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിനുള്ളിൽ ട്രാപ്പ് ചെയ്തിട്ടുള്ള എയർ ബബിൾസ് എല്ലാം റിലീസായിപ്പോവും. ഇനി ഇത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 40-45 മിനിറ്റ് വയ്ക്കുമ്പോൾ തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. ഇനി ഇതിനകത്ത് ഞാൻ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് അൺസോൾട്ടഡ് ബട്ടറും സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്കും എടുത്തിട്ടുണ്ട്. ബട്ടർ എടുക്കുമ്പോൾ 5-6 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് നല്ല സോഫ്റ്റായ ബട്ടർ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇത് ഞാനിവിടെ 250 ഗ്രാം ബട്ടറാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മൾ 2-3 മിനിറ്റ് നല്ലതുപോലെ ബീറ്റ് ചെയ്യുമ്പോൾ സൈസൊക്കെ ഡബിളായി നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് കാണാം. അതുപോലെ തന്നെ യെല്ലോ കളറിന്ന് ഒരു ഓഫ് വൈറ്റ് കളറിലേക്ക് ഇത് മാറും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫ്രോസ്റ്റിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ക്രീമി ടെക്സ്ചറിലേക്ക് ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ കണ്ടു നോക്കാം. കേക്ക് ബേസ് നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഞാനൊരു 2 ലെയർ കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ച ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുത്തു.
രണ്ടാമത്തെ ലെയർ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടും ആൽമണ്ട് പൗഡറും വെച്ചിട്ടാണ് ഡിസൈനൊക്കെ ചെയ്തെടുക്കുന്നത്. Thank you.